ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 21:28-32 ഭാഗങ്ങളാണ്. ഒരപ്പനും രണ്ട് മക്കളും. മക്കളുടെ അടുക്കൽ ചെന്ന അപ്പൻ മുന്തിരിത്തോട്ടത്തിൽ വെള്ളമൊഴിക്കാനായിട്ട് പറയുകയാണ്. മക്കൾ രണ്ടുപേരും പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും രണ്ട് മക്കളും കൂടി അപ്പൻ്റെ കണ്ണ് നനയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗം ഇപ്രകാരം വേർതിരിക്കാമെന്ന് കരുതുന്നു. ഒന്നാമതായിട്ട്, പണത്തിൻ്റെ ധാരാളിത്വത്തിൽ വളർന്നു വന്നതായിരിക്കുന്ന മക്കൾ അപ്പൻ്റെ കണ്ണ് നനയിക്കും. പാലസ്തീനിൽ മുന്തിരിത്തോട്ടമുള്ള പിതാവാണ്. പാലസ്തീനിലെ സാധാരണക്കാരനെന്ന് പറയുന്നത് ആട്ടിടയനും കർഷകനും കരകൗശല പണിക്കാരനുമൊക്കെയാണ്. ഇത് മുന്തിരിത്തോട്ടമുള്ളൊരു പിതാവ്, ലാൻഡ്ലോർഡാണ്. ഇഷ്ടംപോലെ പണമുണ്ട്. പണത്തിൻ്റെ ധാരാളിത്വത്തിൽ യാതൊരു വിധമായിരിക്കുന്ന ദാരിദ്ര്യവും അറിയാതെ വന്നതായിരിക്കുന്ന ഈ മക്കൾ അപ്പൻ ഒരു കാര്യം പറയുമ്പോഴേക്കും ഒറ്റയടിക്ക് മുഖത്തടിച്ചതുപോലെ ചില കാര്യങ്ങൾ പറയുകയാണ്. പണത്തിൻ്റെ ധാരാളിത്വത്തിൽ വളർന്നോ, ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കണ്ണ് നനയിക്കും. രണ്ടാമതായിട്ട്, ഈ രണ്ട് മക്കളും ട്രാൻസ്പെറൻ്റ് അല്ല. അവരപ്പനോട് പറഞ്ഞതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പനോടൊരു കാര്യം പറഞ്ഞു, അതിന് വിപരീതമായിട്ട് അവർ ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ട്രാൻസ്പെറൻ്റാണോ? കൈവെള്ളയിൽ കൊണ്ട് നടന്ന കുഞ്ഞുങ്ങളാണ്, പക്ഷേ കൈവിട്ട് പോയെന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ ഉണ്ടല്ലോ. ഭവനത്തിലൊന്ന്, പുറത്തിറങ്ങുമ്പോൾ മറ്റൊന്ന്. വീടിൻ്റെ ഉള്ളിലാണ് ആയിരിക്കുന്നത്, പക്ഷെ അവരാരോടാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാനായിട്ട് പറ്റുന്നില്ല. ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, ലഹരിയുടെ കെണിയിൽ വീണുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ കുഞ്ഞുങ്ങൾ പലയിടങ്ങളിലേക്ക് മാറിപ്പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ട്രാൻസ്പെറൻ്റാണോ? എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, എൻ്റെ ജീവിതത്തിൽ നിനക്ക് അപ്പൻ്റെയും അമ്മയുടെയും മുൻപിൽ എല്ലാം തുറന്നു പറയാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നീ ഇങ്ങനെ പതുക്കെ പതുക്കെ അവരിൽ നിന്ന് അകലുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. മൂന്നാമതായിട്ട്, ഈ രണ്ട് മക്കളും പിതാവിൻ്റെ കഠിനാധ്വാനത്തെ മറന്നുപോയി. ഇന്ന് പൊട്ടിമുളച്ചതല്ല ഈ മുന്തിരിത്തോട്ടം. ഒരപ്പൻ്റെ ഒരായുഷ്കാലം മുഴുവൻ ഉള്ള കഷ്ടപ്പാടിൻ്റേതാണ് ഈ മുന്തിരിത്തോട്ടം. പാലസ്തീനിലെ മണ്ണിൽ ചാലുകീറി വെള്ളമൊഴിച്ച് മുന്തിരിത്തൈകൾ നട്ട് അതിനെ കാത്തു പരിപാലിച്ച് ഈ അപ്പൻ കാത്തിരുന്നത് വലിയ പ്രതീക്ഷയോടെ ഇത് മക്കൾക്ക് നൽകാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെയുള്ള ഈ അപ്പൻ്റെ കഷ്ടപ്പാടിനെ ഇന്ന് മക്കൾ മറന്നുപോയി. അതുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ മക്കളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെയാണോ വലിയ കാര്യമെന്നുള്ളത്. അതുകൊണ്ട് ഓർക്കണമേ, അപ്പൻ്റെ കഷ്ടപ്പാടിനെ മറക്കുമ്പോൾ, ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മക്കളുണ്ടാകുമ്പോൾ, പണത്തിൻ്റെ ധാരാളിത്വത്തിൽ മക്കൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണ് നനയിക്കുന്ന മക്കൾ ഉണ്ടാകും. 127:4 വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങളുടെ പ്രത്യേകത, അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നുണ്ടോ? നമുക്കും പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരണമേ. ആമേൻ.